അലർഷര പരിതാപം. പറഞ്ഞോ, അലർഷര പരിതാപം. അലർഷര പരിതാപം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടേ. ഓക്കെ. കുടുംബസമേതം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജോൺസൺ മാസ്റ്റർ ഒരുക്കിയ നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി, ഈ പാട്ടിലെയാണ് അലർഷര പരിതാപം എന്ന് പറയുന്ന ഭാഗം. കൈതപ്രത്തിൻ്റെതാണ് വരികൾ. ഈ അലർഷര പരിതാപം എന്ന് പറയുന്നത് സ്വാതി തിരുനാളിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പദമാണ്. ശരി, അതിൻ്റെ ഒരു റെഫറൻസ് ആണ് കൈതപ്ര ഈ പാട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, പനിമതി മുഖി ബാല എന്നും കൈതപ്ര ഈ പാട്ടിൻ്റെ പാട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതും സ്വാതി തിരുനാളിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു പദമാണ്. അപ്പം സ്വാതി തിരുനാൾ കൃതികളുടെ ഒരു റെഫറൻസ് ആണ് അദ്ദേഹം കൈതപ്ര ഈ പാട്ടുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഈ പാട്ടിനുള്ളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വെറുതെ ഒന്ന് പറഞ്ഞു പോകും, അല്ലെങ്കിൽ വെറുതെ ഒരു ഗുമ്മിന് രണ്ട് വാക്ക് കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ടേക്ക് നല്ല ശരിക്കും അത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ അലസര പരിതാപത്തിൻ്റെ മീനിങ്ങിലേക്ക് വരാം. അതിനു മുമ്പ് ഈ സിനിമയിൽ മനോജ് കെ ജയനും അതുപോലെ മോനിഷയും അവതരിപ്പിക്കുന്ന ക്യാരക്ടേഴ്സ് ക്ലാസിക്കൽ സംഗീതത്തിൽ നല്ല അറിവുള്ള ആൾക്കാരാണ്. അവരുടെ പ്രണയഗാനമാണ്, അവർ പരസ്പരം പാടുന്ന പാട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ അറിവ് അതിലുണ്ടാവുമല്ലോ. അപ്പോൾ ആ രീതിയിൽ അവരുടെ ലെവലിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ് ഈ വരികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സ്വാതി തിരുനാളിൻ്റെ റെഫറൻസ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ആ കഥയുടെ ആ ഒരു സന്ദർഭവുമായിട്ടും അതിന് ബന്ധമുണ്ട്. അതിന് ഈ പറയുമ്പോൾ മനസ്സിലാവും, അലർഷര പരിതാപത്തിൻ്റെ മീനിങ് പറയുമ്പോൾ മനസ്സിലാവും. ഈ അലർശരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവാണ്, ശരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പ, അലർശരം എന്ന് വെച്ചാൽ പൂവമ്പ്, അലർശരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവമ്പൻ എന്ന് പറഞ്ഞാൽ കാമദേവനാണ്. പരിതാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടം, ദുഃഖം, ചൂട്, ഉഷ്ണം, ദാഹം എന്നൊക്കെ പറഞ്ഞ് കുറേ അർത്ഥങ്ങളുണ്ട് പരിതാപത്തിന്. അപ്പം അലർശര പരിതാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാമദേവൻ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നമാണ്. ആ കാമദേവൻ ഉണ്ടാക്കി വെക്കുന്ന ദുഃഖമാണല്ലേ, കാമദേവൻ ഉണ്ടാക്കി വെക്കുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥ എന്ന് പറയാം ഈ അലർശര പരിതാപത്തിന്. കാമദേവൻ ഉണ്ടാക്കി വെക്കുന്ന മാനസികാവസ്ഥ എന്താണ്? പ്രേമമാണ്. കാമദേവൻ അമ്പ് ചെയ്തിട്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പറയുക. അപ്പം അലർശര പരിതാപം, ഈ അലർശര പരിതാപം എന്ന് പറഞ്ഞ പദം സ്വാതിരുന്നാൾ എഴുതിയത് അദ്ദേഹത്തിന് ഒരു കൊട്ടാരം നർത്തകിയോടുള്ള അദ്ദേഹത്തിന് പ്രണയം എക്സ്പ്രസ് ചെയ്താണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് സ്വാതിരുന്നാൾ സിനിമയിലൊക്കെ പറയുന്നുണ്ട്. ഈ പദം സ്വാതിരുന്നാൾ സിനിമയിൽ നമുക്ക് കേൾക്കാം, അലർശര പരിതാപം. അപ്പം അദ്ദേഹത്തിൻ്റെ സാഹചര്യം ഒന്ന് ആലോചിച്ചാൽ മതി. കാരണം സാഹചര്യം ഒട്ടും അനുകൂലമല്ലാത്തൊരു സമയത്ത് പ്രണയം ഉണ്ടായാൽ അത് വല്ലാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാക്കും. അതായത് ദോശക്കല്ലിൽ മനസ്സെടുത്ത് വെച്ച പോലത്തെ ഒരു അവസ്ഥയുണ്ടാവും. അപ്പം അതുപോലെ മനസ്സ് ചുട്ടുപൊള്ളുന്ന, അല്ലെങ്കിൽ മനസ്സ് വല്ലാതെ വിഷമിക്കുന്ന രീതിയിലേക്ക് എന്താ എത്തിക്കാനായിട്ട് പ്രണയത്തിന് കഴിയും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ശരിക്കും ഈ അലസര പരിതാപം പദത്തിൽ വരുന്നത്. കാരണം അതിൻ്റെ മറ്റൊരു ചരണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കാമദേവൻ എൻ്റെ ശത്രുവായി എന്ന് പറയുന്നുണ്ട്. കാരണം ഇതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രണയം, അസാധ്യമായിട്ടുള്ളൊരു പ്രണയം ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ്. അപ്പം അത് ഈ ഈ സിനിമയുടെ കാര്യത്തിലാണെങ്കിലും മനോജ് കെ ജയനും മോനിഷയുടെ പ്രണയം ഈ പാട്ടുള്ള സമയത്ത് അവർ തമ്മിൽ ഒന്നാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഈ സിനിമയിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അലർശര പരിതാപത്തിൻ്റെ യൂസേജ് വളരെ അവിടെ വളരെ കൃത്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സാഹചര്യത്തിൽ അതാണ്, വല്ലാതെ പ്രണയം തോന്നുന്നുണ്ട് ഇവർക്ക്. പക്ഷെ ആ പ്രണയം അവർക്ക് വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടും സങ്കടവും ഉണ്ടാക്കുന്നത്. ഇതൊന്ന് ഒന്നാകാനായിട്ട്, അല്ലെങ്കിൽ പ്രണയം സാധ്യമാകാൻ, സഫലമാകാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അലർശര പരിതാപം എന്ന് പറഞ്ഞാൽ അതാണ്, കാമദേവൻ ഉണ്ടാക്കി വെക്കുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥ, ഒരു എരിപൊരി അവസ്ഥയാണ്. യൂസഫ് അലി കേച്ചേരി മാരിയിലും മാരതാപം എന്ന് എഴുതിയിട്ടുണ്ട്. ഈ മാരതാപം എന്ന് പറയുന്നത് തന്നെ, മാരെന്ന് പറഞ്ഞാലും കാമദേവനാണ്. കാമദേവൻ ഉണ്ടാക്കി വെക്കുന്ന താപം, ചൂട്, പ്രേമച്ചൂട്, അല്ലെങ്കിൽ കാമച്ചൂട് എന്നൊക്കെ പറയാം ഈ മാരതാപത്തിന്. അതും സങ്കടം എന്ന അർത്ഥം താപത്തിനും ഉണ്ട്. പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളിലും വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. അപ്പം അതാണ് ഈ അലർശര പരിതാപം എന്ന് പറയുന്നത്. പൂ